പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽക്കടവ് കൊടുങ്ങല്ലൂർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കായിക ലഹരി പദ്ധതി ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും നടത്തി. ജനകീയ പിന്തുണയോടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ കായിക പദ്ധതിയായ കായിക ലഹരി പദ്ധതിയുടെ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനവും കായിക പ്രതിഭകളെ ആദരിക്കലും കായികോപകരണ വിതരണവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഠിച്ചുപോയ മുൻ വിദ്യാർത്ഥികൾ, ഒഎസ്എ സംവിധാനം, ഇവരെല്ലാവരും കൂടി ബേബിമാസ്റ്ററുടെ നേതൃത്വത്തിൽ ചെയ്യുന്നു. അതിനെ ഈ നാട് പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ്. ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് വരുന്ന ഒരു തലമുറയെ കണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പൊ നമുക്കറിയാം, ലഹരി എന്ന് പറയുന്ന ഒരു മാരക വിപത്ത്, മയക്കുമരുന്നുകളുടെ ഉപയോഗം, മദ്യത്തിന്റെ ഉപയോഗം, മറ്റ് പലതരത്തിലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ കൂടി പ്രചരിക്കുകയും അതിന്റെ അടിമകളാവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മുടെ ജീവിതം. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് 14 ഡിവിഷൻ അംഗം ആർ കെ ബേബിയുടെ നേതൃത്വത്തിൽ ഡിവിഷനിലെ 4 സ്കൂളുകളിലും യുവജന ക്ലബ്ബുകളിലെ യുവാക്കളുമായി നടപ്പിലാക്കുന്ന കായിക ലഹരി പദ്ധതിയുടെ ഭാഗമായി ഡിവിഷനിൽ 4 സ്കൂളുകളിലേക്ക് കായികോപകരണങ്ങൾ വിതരണം ചെയ്തു. ഒരു അധ്യയന വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിശീലന ക്യാമ്പുകൾക്കും തുടക്കം കുറിച്ചു. വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബോക്സിംഗ്, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരത്തോടും മറ്റും സംവിധാനങ്ങളോടും കൂടിയ ശാസ്ത്രീയവും ശ്രദ്ധേയവുമായ കായിക പരിശീലനമാണ് ഏർപ്പെടുത്തുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി 4 സ്കൂളുകളിലേക്ക് പ്രത്യേക ശമ്പളം നൽകി കായിക ലഹരി അധ്യാപകരെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നിലവിലെ അധ്യാപകരും കായിക പ്രേമികളുമെല്ലാം ചേർന്ന് പദ്ധതിക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കായിക ലഹരി പദ്ധതിയിൽ നിയമിച്ച അഖിൽ ചന്ദ്രൻ എന്ന കായിക അധ്യാപകന് കീഴിൽ പരിശീലിച്ച കൈപ്പമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും കഴിഞ്ഞ വർഷത്തെ ജില്ലാതല കായിക മേളയിൽ സ്വർണം, വെള്ളി, വെങ്കല മെഡലുകൾ നേടിയിരുന്നു. അവരെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ബാച്ചുകളുടെ പദ്ധതിയിലേക്കുള്ള സാമ്പത്തിക സഹായവും വേദിയിൽ ഏറ്റുവാങ്ങി. കായിക ലഹരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊട്ടടുത്ത ആഴ്ചകളിൽ യുവജന ക്ലബ്ബുകളിലെ ചെറുപ്പക്കാരിൽ നിന്ന് സെലക്ഷൻ ക്യാമ്പ് നടത്തി വോളിബോൾ കോച്ചിംഗ് ആരംഭിക്കുന്ന കാര്യവും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ബോക്സിംഗ് ശില്പശാല നടത്തുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കായിക ലഹരിയുടെ ജനറൽ കോർഡിനേറ്ററായ ആർ കെ ബേബി പദ്ധതി വിശദീകരിച്ചു. വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ വഴിയിലേക്ക് പോകുന്നത് തടയാൻ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണം എന്ന നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ അതുപോലെ തന്നെ പുറത്ത് ക്ലബ്ബിലെ യുവജനങ്ങൾക്കും വേണ്ടി കായിക ലഹരി എന്നൊരു പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂളുകളിൽ ഇപ്പോൾ അത് നടപ്പാക്കുന്നത് 4 സ്കൂളുകളിലാണ്. 4 സ്കൂളുകളിലേക്കായി 3 അധ്യാപകരെ പ്രത്യേക ശമ്പളം നൽകി നമ്മൾ നിയമിച്ചിട്ടുണ്ട്. ഈ സ്കൂൾ അധ്യാപകൻ അഖിൽ ചന്ദ്രൻ കഴിഞ്ഞ മാസം കൈപ്പറ്റിയ ശമ്പളം 20,000 രൂപയാണ്. എസ് എസ് മാറയോഗ സ്കൂൾ അധ്യാപകൻ നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 15,000 ആണ്. അദ്ദേഹം 28 വർഷത്തെ സേവന പാരമ്പര്യത്തിനുടമയാണ്. ദേവികാദാസൻ, സിബിൻ, മിനി അരയങ്ങാട്ടിൽ, ഇ ജി സജിമോൻ, കെ പി ഷാജി, മായാദേവി, സംഗീത സിറ്റി, ജ്യോതിശ്രീ വേണി, ശർമിള, വി വി സായ, അൽഫിയ എന്നിവർ സംസാരിച്ചു.